എടുക്കുന്ന ആരോടും ഒരു ഒന്നേ പറയാനുള്ളൂ, ഓടിച്ചിട്ട് എടുക്കുക. ഓടിച്ചിട്ട് കാരണം അവരുദ്ദേശിക്കുന്ന സ്പേസ് കിട്ടണം എന്ന് ഒന്നുമില്ല. നമുക്ക് ഇഷ്ടം പോലെ ഈ വേരിയന്റിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, ഇതുവരെയുടെ എഞ്ചിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും യാതൊരു പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല, മെക്കാനിക്ക് പ്രോബ്ലം ഇല്ല. 1.5 ലക്ഷം കിലോമീറ്റർ ആയിരുന്നു. 1.5 ലക്ഷം കഴിഞ്ഞു. ആ അത്യാവശ്യം നല്ല റണ്ണിങ്, അതായത് 4 വർഷം ആയിട്ടുള്ളു അല്ലേ. അവർക്ക് ഇച്ചിരി കൂടെ ബഡ്ജറ്റ് കൂടുതലുണ്ടെങ്കിൽ 700 എടുക്കാനേ ഞാൻ പറയുന്നുള്ളൂ. കാരണം വണ്ടി എപ്പോഴും ഒരു ഹരമാണ്. അപ്പം നമുക്ക് പിന്നീട് വേറൊരു വണ്ടി നമ്മുടെ മുന്നിൽ പോയി കഴിയുമ്പം ഒരു സങ്കടം തോന്നരുത്. ആ സങ്കടം തോന്നാതിരിക്കണമെങ്കിൽ 700 അപ്ഡേറ്റഡ് ആണെങ്കിൽ അവിടെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. വീടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരാണോ? നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചിട്ട് പണം നഷ്ടപ്പെട്ട് ഇരിക്കുന്നവരാണോ? നിങ്ങൾ ഓപ്ഷൻ ട്രേഡിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? ട്രേഡേഴ്സ് അരീന ഗ്രൂപ്പ് ഇവരെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇവർക്ക് നിങ്ങളെ നല്ലൊരു ട്രേഡറാക്കാനും നല്ലൊരു ഇൻവെസ്റ്ററാക്കാനും കഴിയും. ഇവരുടെ 7 ദിവസത്തെ ട്രയൽ അറ്റൻഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇവരുടെ പ്രീമിയർ മെമ്പർ ആകാവുന്നതാണ്. ഇവരുടെ കോൺടാക്ട് നമ്പർ സൈഡിലും അതുപോലെ തന്നെ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് അവേഴ്സിൽ ഒരു ട്രെയിനർ ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ടെലിഗ്രാമിലൂടെ എന്തും ചോദിക്കാവുന്നതുമാണ്. ട്രേഡിംഗ് സ്വന്തം റിസ്കിൽ മാത്രം ചെയ്യുക. ഇവരുടെ ടെലിഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജോമി, തൊടുപുഴ വഴുതലക്കാരനാണ്. XRM മല്ലു വ്ളോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ വണ്ടിക്കാര്യം എന്ന് പറയുന്ന ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സീരീസിന് നല്ലൊരു റെസ്പോൺസാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ ഇന്ന് നമ്മൾ തൊടുപുഴ സിറ്റിയിലേക്ക് പോവുകയാണ്. കോംബാറ്റ് SUV കൾ എന്നുള്ള ആ ഒരു കളക്ഷനിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്, ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരുപാട് ആൾക്കാർ, ഇപ്പം നമുക്ക് റോട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് SUV കളുടെ കാലമാണ്. നമ്മളൊരു അപ്ഗ്രേഡ് ആഗ്രഹിക്കുന്നു, അപ്പോൾ SUV യിലേക്ക് ഇന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നു. കോംബാറ്റ് SUV വാഹനങ്ങൾ മേടിച്ചവർ എന്താണ് പറയുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ തൊടുപുഴയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം നേരെ തൊടുപുഴയിലേക്ക് പോവാം. അപ്പോൾ ഇത് ഹ്യുണ്ടായിയുടെ ഒരു വെന്യൂ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമസ്കാരം, പേര് തോമസ്. തോമസ്, തോമസ് ബ്രോ, എന്താണ് വെന്യൂവിനെ കുറിച്ച് പറയാനുള്ളത് താങ്കൾക്ക്? സ്വാഭാവികമായിട്ടും എല്ലാവരും പറയാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വണ്ടിയാണെന്ന് പറയാനുണ്ട്. പക്ഷേ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കാനുണ്ടോ? അതായത് സർവീസ് കോസ്റ്റ് കൂടുതലാണെന്നോ എന്തെങ്കിലും അങ്ങനെ? ഞാനിപ്പം വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. ആ ഇപ്പം ഇന്നലെ ഇപ്പം 2 ഡേയ്സ് ആയുള്ളൂ 30,000 സർവീസ് കഴിഞ്ഞിട്ട്. ഇപ്പം കറക്റ്റ് എമൗണ്ട് പറയുവാണെങ്കിൽ എമൗണ്ട് ആയിരിക്കുന്നത് 7,500 രൂപ. അതിന്റെ അകത്ത് ഓയിൽ ഫിൽട്ടർ മാറി, ബേസിക് 30 ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അത് ഒത്തിരി ടൂ എക്സ്പെൻസീവ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചെയ്ത നല്ല, ഞാൻ പോപ്പുലറല്ല ചെയ്തത്, കോട്ടയം പോപ്പുലറല്ല. നല്ല സർവീസാ, കുഴപ്പമൊന്നുമില്ല. മൈലേജ് എത്രയുണ്ട് നിങ്ങൾക്ക്? മൈലേജ് ഒരു 70-21 ബിറ്റ്വീൻ കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. അത് ട്രിപ്പ് അനുസരിച്ചിരിക്കും, ടൗണിലെ ഉപയോഗം. അപ്പൊ നമ്മുടെ കാണുന്ന വ്യൂവേഴ്സിനോട് വണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. എടുക്കുന്ന ആരോടും ഒരു ഒന്നേ പറയാനുള്ളൂ, ഓടിച്ചിട്ട് എടുക്കുക. ഓടിച്ചിട്ട്, കാരണം അവരുദ്ദേശിക്കുന്ന സ്പേസ് കിട്ടണം എന്ന് ഒന്നുമില്ല. നമുക്ക് ഇഷ്ടംപോലെ ഈ വേരിയന്റിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ സെൽറ്റോസ് വരുന്നുണ്ട്. ഇപ്പം കിയയുടെ തന്നെ നമ്മുടെ ഈ സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടി സോണറ്റ്. സോണറ്റ് ചെയ്ത സെയിം പ്ലാറ്റ്ഫോം. ഓക്കെ, ഫീച്ചേഴ്സ് വൈസ് സോണറ്റ് ആണ് നല്ലത്. നല്ലത്. നമ്മൾ 3 വർഷം മുമ്പ് ഇറങ്ങിയ ലോഞ്ച് ചെയ്ത സമയത്ത് എടുത്താറണം, നല്ല പ്രൈസിൽ കിട്ടി. ഡീസൽ വേരിയന്റ് ഓൺ റോഡ് 7.8 ആയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ഒരു മോഡലിനും ഓഫർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിനോട് നല്ലൊരു ഫീഡ്ബാക്ക് തന്നെ കൊടുക്കാനുള്ളൂ അല്ലേ? അത്ര നല്ലത്, ഒന്നും മോശമായിട്ട് ഒന്നും തന്നെ പറയാം, ഒന്നും പറയാനില്ല. അപ്പൊ ഓക്കെ, അപ്പം നല്ലൊരു പ്രതികരണമാണ് വെന്യൂവിനെ കുറിച്ച് തോമസ് ബ്രോ തന്നിരിക്കുന്നത്. നമുക്കൊരു അടുത്ത വ്യക്തിനെ കാണാം. വിറ്റാറ ബ്രസ എടുത്ത ഒരു ഇക്ക, നമസ്കാരം. പേര് ഈ വിറ്റാറ ബ്രസ ഇപ്പൊ എടുത്തിട്ട് എത്ര വർഷമായിട്ടുണ്ട്? 4 വർഷമായി. 4 വർഷമായി അല്ലേ? എങ്ങനെയാണ് സർവീസ് കോസ്റ്റ്, അതുപോലെ തന്നെ മൈലേജ് കാര്യങ്ങളൊക്കെ ഇവർ പറയുന്ന പോലെ ഉണ്ടോ? മാഴുതി പറയാറുണ്ട് നല്ല സർവീസ് കോസ്റ്റ് കുറവാണെന്നൊക്കെ. മൈലേജ് ഒരു 20 മോഡലൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ഡീസലാണോ? ഡീസലാണ്. ഓക്കെ, അപ്പം 20 മോഡൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സർവീസ് കോസ്റ്റ് എങ്ങനെയാണ്?
റേറ്റും ബാക്കിയുള്ള വണ്ടീനെ അപേക്ഷിച്ച് കുറവുണ്ട്. കുറവുണ്ട്, കുഴപ്പമില്ല അല്ലേ. ഒരു 3000 രൂപ 3500 രൂപ ആ റേഞ്ചൊക്കെ, ആ റേഞ്ചിൽ നമുക്ക് ചെയ്ത്, അതായത് ഡീസൽ വണ്ടിയാണ്. ആ ഡീസൽ വണ്ടി, അപ്പോൾ ആ ഒരു റേഞ്ചിൽ കിട്ടുന്നുണ്ട് അല്ലേ, ഇറക്കി കിട്ടുന്നുണ്ട്. അപ്പം ചേട്ടൻ എത്രത്തോളം കംഫർട്ടാണ് ഈ വാഹനത്തിൽ, അതായത് ഇനി ഒരു അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ? ഞാൻ ബ്രിസ തന്നെ ഡീസല് തന്നെയാണ് നോക്കുന്നത്. ബ്രിസ ഡീസൽ ഇല്ല, അതുകൊണ്ട് കിട്ടാനില്ല, വണ്ടി മാറാതെ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ഇതിൽ തന്നെ തുടരുവാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ഇനി പെട്രോൾ വാഹനമാണ് എങ്കിൽ ഇനിയിപ്പോ എന്തായാലും ഡീസലിനോട് എല്ലാവരും വിട പറഞ്ഞു, ഏത് മാരുതിയൊക്കെ. അപ്പം പെട്രോൾ വണ്ടി എടുക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഇനി പറയാനുണ്ടോ? ഇല്ല, പെട്രോൾ വണ്ടി, മാരുതി പെട്രോൾ വണ്ടി ഇതുവരെയായിട്ട് എഞ്ചിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും യാതൊരു പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല, മെക്കാനിക് പ്രോബ്ലം ഇല്ല. 1,00,000 കിലോമീറ്റർ ആയിരുന്നു. 1,50,000 കഴിഞ്ഞു. ആ, അത്യാവശ്യം നല്ല റണ്ണിങ്, അതായത് 4 വർഷം ആയിട്ടുള്ളൂ അല്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ ഓടിയിട്ടുണ്ട് അല്ലേ. അപ്പം എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നല്ലൊരു ഫീഡ്ബാക്ക് ആണ് കിട്ടിയിരിക്കുന്നത് വിറ്റാര ബ്രിസനെ കുറിച്ച്. അപ്പൊ എന്തായാലും താങ്ക് യു ചേട്ടാ. കിയ സോണറ്റ് യൂസ് ചെയ്യുന്ന ഒരു ചേട്ടനെ കണ്ടു. ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം ചേട്ടാ. നമ്മുടെ വണ്ടി ഏതാണ്? സോണറ്റിന്റെ ഏത് വേരിയന്റ് ആണ്? സോണറ്റ് HTK+. ഓക്കെ. പെട്രോളോ ഡീസലോ? ഡീസലാണ്. ഡീസലാണ് അല്ലേ. എങ്ങനെയുണ്ട്, എത്ര നാളായി എടുത്തിട്ട്? 2020 നവംബർ നവംബറിൽ എടുത്താണ്. എന്നിട്ട് ഇത്ര നാൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ, എന്ത് തോന്നുന്നു? ഓ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഡീസൽ ആയതുകൊണ്ട് തന്നെ മൈലേജിന്റെ കാര്യത്തിൽ? ഞാൻ മൈലേജ്, എനിക്ക് ഡെയിലി പാലാന് തൊടുപിടിക്ക് വരേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ മൈലേജും കൂടെ നോക്കി. പിന്നെ എനിക്ക് നല്ല വണ്ടി ക്യൂട്ടാണ്, നല്ല സുഖമായിട്ട് ഓവർടേക്ക് ചെയ്യാനുള്ള പവറുണ്ട്, വെട്ടിച്ച് കയറ്റിക്കൊണ്ട് പോകാനൊക്കെ പറ്റും. ഡ്രൈവിംഗ് കംഫർട്ട്? ഡ്രൈവിംഗ് കംഫർട്ട്, 100% കംഫർട്ട്. ഓക്കെ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഒരു വർത്താണ്. ഞാൻ ഉദ്ദേശിച്ച എന്താണോ എനിക്ക് അത് ഈ വണ്ടിക്കകത്ത് എനിക്ക് കിട്ടുന്നു. കിട്ടുന്നുണ്ട് അല്ലേ. ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും വണ്ടികൾ സെർച്ച് ചെയ്തിരുന്നു? അതായത് ഇത് എടുക്കുന്ന കാറുകൾ നോക്കിയിരുന്നു, സിവിസ് ഒക്കെ നോക്കിയിരുന്നു. എങ്കിലും എനിക്കൊരു കിയ വന്നു, സോണറ്റ് വന്നു. എനിക്ക് തോന്നുന്നു പാലയിൽ, ഞാൻ പാലയിലെ വണ്ടി എടുത്തത്, രജിസ്റ്റർ ചെയ്ത്, അതിൽ പാലയിലെ രണ്ടാമത്തെ വണ്ടിയെ പറ്റുവാണെന്ന് തോന്നുന്നു. ഇത് രണ്ടാമത്തെയാണ്, രണ്ടാമത്തെ വണ്ടിയാണ് തോന്നുന്നത്. അപ്പം മൊത്തത്തിൽ ടോട്ടലി ചേട്ടൻ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ. മാനുവലാണ്. ഇതിനേക്കാളും കൂടി വേരിയന്റ് ഉണ്ട്, ഓക്കെ, മറ്റേ സൺറൂഫ് ഉള്ളതുണ്ട്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കൊരു എത്ര മൈലേജ് കിട്ടുന്നുണ്ട് ചേട്ടാ? മൈലേജ് സർവീസ് കോസ്റ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ, സർവീസ് കോസ്റ്റും പിന്നെ ഫ്രീ സർവീസ് ആയിരുന്നു ഇതുവരെ കഴിഞ്ഞത്. ഓക്കെ. അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല, എക്സ്ട്രാ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓക്കെ ഓക്കെ. എങ്ങനെയാണ് സർവീസിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സർവീസ്? ഇതുവരെയുള്ള സർവീസിലൊന്നും കുഴപ്പമൊന്നുമില്ല. രാവിലെ കൊടുത്തു, വേണമെങ്കിൽ അവരെടുത്തോണ്ട് പൊക്കോളും, കുഴപ്പമൊന്നുമില്ല. രാവിലെ കൊടുത്താൽ ഉച്ച കഴിഞ്ഞ് വണ്ടി കിട്ടും, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല അല്ലേ. ഓക്കെ. അപ്പൊ നമ്മുടെ കാണുന്ന വ്യൂവേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? വണ്ടി എടുക്കാൻ റെക്കമെൻഡഡ് ആണല്ലേ. ഇഷ്ടംപോലെ വരുന്നുണ്ട്, ഇപ്പൊ പുതിയ വണ്ടികൾ വരുന്നുണ്ട് ഇഷ്ടംപോലെ. സെൽറ്റോസും വരുന്നുണ്ട്, സെൽറ്റോസിന്റെ പുതിയ മോഡലിന് നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ്. സോണറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, അതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റിന് ആണെങ്കിലും നല്ല ഡിമാൻഡുണ്ട്. ഓക്കെ, ഒരു കുഴപ്പമില്ല. പിന്നെ ഏറ്റവും ബേസ് മോഡലിനേക്കാളും കുറച്ചും കൂടെ കൂടിയ മോഡൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ ഓക്കെ ചേട്ടാ. ചേട്ടന്റെ പേര് പറഞ്ഞില്ലായിരുന്നു? പേര് ജിജിതോ. ഓക്കെ ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇവിടെ തൊടുപുഴ ലോ കോളേജിൽ പഠിപ്പിക്കുകയാണ്, പാലയിൽ അഡ്മിറ്റ്. ഓക്കെ, അപ്പൊ പ്രൊഫസറാണ്. താങ്ക് യു സർ. സ്കോഡ ക്വിഷാക്ക് എടുത്ത ഒരാള്, നമസ്കാരം. സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. നിന്റെ പേര് പറഞ്ഞേ? അബി. ഓക്കെ അബി, സ്കോഡ ക്വിഷാക്ക് എടുത്തിട്ട് എത്ര ദിവസമായി? ക്വിഷാക്ക് എടുത്തിപ്പോ ഒരാഴ്ച ആവുന്നേ ഉള്ളൂ. ഒരാഴ്ച? ഒരാഴ്ച. എങ്ങനെ, ഏതാണ് വേരിയന്റ് കറക്റ്റ് പറയുക? ഇത് അംബീഷൻ 1.0 TSI. TSI അല്ലേ. അപ്പം എങ്ങനെയുണ്ട് ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ? വണ്ടി കൊള്ളാം. ഞാൻ കുറച്ച് റഫ് ഡ്രൈവിംഗ് നടത്തുന്ന ആളാണ്. ഓ, റഫാണ് മൊത്തം? സംഭവം കൊള്ളാം, അടിപൊളിയാണ്. വണ്ടി കയ്യിലിരിക്കുവോ? വണ്ടി മൈലേജ് കാര്യങ്ങൾ അപ്പൊ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ നോക്കാറില്ലാത്തതുകൊണ്ട്, നമ്മള് മറ്റേ പുള്ളി പറഞ്ഞ പോലെ 50 രൂപയ്ക്ക് അടിക്കുന്ന ടീമായതുകൊണ്ട് കുഴപ്പമില്ല, നല്ല വണ്ടിയാ. റഫ് ഡ്രൈവിനൊക്കെ പുള്ളിയാണ്. ഞാൻ ഇപ്പോഴും അങ്ങനെ ഓടിക്കുന്ന ഒരാളായതുകൊണ്ട് നോക്കിയിട്ട് ഈ ഒരു സീരീസിൽ ഇത് നല്ല വണ്ടിയായിട്ട്. അതെ അല്ലേ. അതെ അതെ. അപ്പൊ നമ്മള് മൈലേജ് ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ, ശ്രദ്ധിക്കാറില്ല. ഇതിനെ നിങ്ങൾ ഇതിനു മുമ്പ് വേറെ വണ്ടികളും? ഇതിനു മുമ്പ് നമ്മള് തൊട്ടു മുമ്പ് എടുത്ത സ്കോഡയുടെ റാപ്പിഡ് ആയിരുന്നു. ഓക്കെ. അതിനു മുമ്പ് ഫോൾസ് വാഗൺ ആയിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത്. എല്ലാം തന്നെ ഈ ജർമ്മൻ വണ്ടികളായിരുന്നു എടുത്തോണ്ടിരുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോഴോ കൊള്ളാം, നല്ല വണ്ടിയാണ്. അതെ അല്ലേ. അതെ അതെ. അപ്പൊ ഇനിയുള്ള പെർഫോമൻസ് കൊള്ളാം, ഇനി മുമ്പോട്ടുള്ള എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമറിയില്ലോ. ഇത് പെട്രോൾ അല്ലേ? ഇത് പെട്രോൾ എടുത്തത്. ഓക്കെ. അപ്പം മൈലേജിന്റെ കാര്യത്തെ കുറിച്ച് നമ്മൾ റഫ് ഡ്രൈവ് ആയതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നോ? നമുക്ക് വലിയ വെയിറ്റിംഗ് ഇല്ലായിരുന്നു. വെയിറ്റിംഗ് ഇല്ലായിരുന്നു. നമുക്ക് ചോദിച്ച് പെട്ടെന്ന് തന്നെ കിട്ടി. കിട്ടി അല്ലേ. ഓക്കെ. എങ്ങനെയുണ്ട് ഡീലിംഗ് കാര്യങ്ങളൊക്കെ? എങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഭാഗത്തേക്കുള്ള ഡീലിംഗ് കാര്യങ്ങൾ? സ്കോഡയുടെ ഭാഗത്തുനിന്ന്? സ്കോഡയുടെ ഭാഗത്തുനിന്ന് കുഴപ്പമൊന്നുമില്ല. ഇതുവരെയുള്ള നമുക്ക് ഇപ്പൊ 2-3 വണ്ടി സ്കോഡയുടെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത്
ഒരു പരിധി വരെ നല്ലതാണ് അല്ലേ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? ഇനി വണ്ടി കൃഷക്ക് റെക്കമെൻഡ് ചെയ്യുവാണോ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അവരുടെ അവരവരുടെ കാര്യങ്ങളനുസരിച്ചാണല്ലോ അവർ വണ്ടി എടുക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാണ് അല്ലേ. ഇത് വേറെ കൃഷകിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ എം ജിയുടെ ആസ്ട്ര ഒക്കെ നോക്കിയിരുന്നോ? ഞാന് വേറെ നോക്കില്ല, നമ്മുടെ ജർമ്മൻ വണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആ രീതിയിൽ അങ്ങനെ നോക്കിയുള്ളൂ അല്ലേ. പേരെന്താണ്? എന്റെ പേര് ബിബിൻ. ബിബിൻ, ഓക്കെ. എത്ര നാളായി വണ്ടി എടുത്തിട്ട്? വണ്ടി എടുത്തിട്ട് ഇപ്പൊ ഒരു കൊല്ലം മേളിലായി. ഒരു കൊല്ലം മുകളിലായി അല്ലേ. ഓക്കെ, എങ്ങനെയുണ്ട് വണ്ടി പെർഫോമൻസ്? ശരിക്കും റഫ് യൂസ് ആണ് വണ്ടി ചെയ്യുന്നത്. ശരിക്കും ഓഫ് റോഡ് വഴി തന്നെയാണ് വണ്ടി അലച്ചു ചെല്ലിയാണ് ഓടിക്കാറ്. ഓക്കെ, വണ്ടിക്ക് ഇതുവരെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ സൗണ്ടോ അത്തൊന്നും വന്നിട്ടില്ല. ഇല്ല, സാധാരണ എക്സ് യു വി 500 എടുത്ത ആൾക്കാരാണ് ഞാൻ ചോദിച്ചിട്ട് എന്റെ ബ്രദറൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് എന്നെ കൊണ്ടുപോയി കൊടുക്കുക ചെയ്തത്. ഓക്കെ, മാറി ഫോണിന്റെ എൻഡവറൊക്കെ എടുക്കുക ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് അകത്തുനിന്ന് ഭയങ്കര സൗണ്ട് കാര്യങ്ങൾ അലമ്പാന്നാ പറയുന്നത്. പക്ഷെ ഇതവരെ ആദ്യം ഇറക്കിയ മോഡലും കൊണ്ടോ, പക്ഷെ അതെനിക്കറിയില്ല. ഇനി വിദേശത്ത് ഇതിന്റെ ട്രയോളി എന്ന് പറഞ്ഞ ഒരു മോഡൽ ഉണ്ടായിരുന്നു, അതിന്റെ ബേസ് ചെയ്താണ് ഇന്ത്യയിൽ ഇത് ഇറക്കിയത്. അപ്പൊ അതും കൊണ്ടായിരിക്കാം ഇതിന്റെ അകത്തുനിന്ന് ഇതുവരെ സൗണ്ടോ കാര്യങ്ങളോ അലമ്പോ കേട്ടിട്ടില്ല. വണ്ടി സ്പീഡ് കൂടും തോറും റോഡിലേക്ക് പതിയുവോ ചെയ്യുന്നത്, ഒട്ടും ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നുന്നു ഞാനിത് 14 ലക്ഷം രൂപ മേളിൽ കൊടുത്തെടുത്താണ്. ഒരു പക്ഷെ ഇപ്പോഴായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കൊരു ബേസ് മോഡൽ ഒരു 700 എടുക്കുവാൻ ഞങ്ങൾക്ക് 7 പേർക്ക് യാത്ര ചെയ്യായിരുന്നു. അതിനേക്കാളും ഒരു 2 ലക്ഷം രൂപയെ കൂടുന്നുള്ളൂ. വണ്ടി 200 BHP ആണ് വണ്ടി വരുന്നത്. അപ്പം ഇത് 114 BHP വരുന്നു. അപ്പൊ 200 BHP 114 BHP 2 ലക്ഷം രൂപ വ്യത്യാസം എന്ന് പറയുമ്പോ അത്രയും വ്യത്യാസമുണ്ട്. പിന്നെ ഡീസലിലാണെങ്കിൽ മൈലേജും വലിയ വ്യത്യാസം കുറവൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അതിന്റെ അകത്ത് ബുക്കിംഗ് പീരീഡ് ഭയങ്കര വലുതാണ്. ബുക്കിംഗ് പീരീഡ് വലുതാണ്, പക്ഷെ വണ്ടിയുടെ യൂസും നമുക്ക് അതേപോലെ കുറച്ചു കാലം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വണ്ടി അല്ലേ. ഇറങ്ങിയ സമയത്ത് എനിക്ക് കേരളത്തിൽ ആകപ്പാടെ 3 വണ്ടിയെ കിടപ്പുണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരെണ്ണം ഞാൻ പോയി ഇടുക്കിന്ന് പോയി തൃശ്ശൂർ പോയി എടുത്തിട്ട് വരിക ചെയ്തത്. ഓക്കെ, നമ്മൾ ഇഷ്ടമുള്ള കളർ വൈറ്റ് ആണ് പറഞ്ഞത്, അന്നേ ബ്ലാക്ക് മാത്രമേ കിടപ്പുള്ളായിരുന്നു, ഫുൾ ഓപ്ഷൻ എടുത്തോണ്ട് പോരുക ചെയ്തത്. അതെല്ലേ. ഓക്കെ, നമുക്ക് ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇപ്പൊ എന്റെ 10,000 മേളിലായി. ഓക്കെ, എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? മൈലേജ് എനിക്ക് 16 ആവറേജ്. ഓക്കെ, ഇതിന്റെ ഡീസൽ അല്ലേ? ഡീസൽ. അപ്പൊ 16 ആവറേജ് അല്ലേ. അപ്പൊ നമുക്ക് ഹൈ റേഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് 13-14 ആട്ടോ. ഓ, അത്രേ ഉള്ളൂ അല്ലേ. ഇടുക്കിയൊക്കെ കയറി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഞാൻ ചോട്ടെ, സർവീസ് കോസ്റ്റ്, മഹേന്ദ്രയുടെ സർവീസ് കോസ്റ്റിനെ കുറിച്ച് അധികം ആൾക്കാർക്ക് അറിയില്ല. മഹേന്ദ്രയുടെ സർവീസ് കോസ്റ്റ് ഒത്തിരി കുറവാണ്. ഓക്കെ, അതിപ്പോ ബാക്കിയുള്ള വണ്ടികളെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോ എനിക്ക് ഒത്തിരി കുറവായിട്ട് തോന്നുന്നു. അതെ, അതെ. കാരണം എനിക്ക് നേരത്തെ ഞാൻ ഉപയോഗിച്ചോണ്ടിരുന്ന ടിയാഗോ ആയിരുന്നു. ടിയാഗോ ഉപയോഗിച്ചോണ്ടും എനിക്ക് സർവീസ് ചെയ്യുമ്പോൾ 2500 ആ റേഞ്ചിലെ വന്നുള്ളൂ. അപ്പൊ ഞാൻ അതിനൊന്നും ഉപയോഗിച്ചിരുന്ന മൈക്രേ ആയിരുന്നു. മൈക്രയ്ക്ക് തൊടുന്നത് നല്ല പൈസ ആയിരുന്നു. ഓക്കെ, അപ്പം ടിയാഗോ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ അതാണ് ഏറ്റവും കുറവെന്ന് വിചാരിച്ചു. ഇതെടുത്തപ്പം ഇത്രയും വലിയ ഒരിച്ചിരി വലിയ വണ്ടി എടുക്കുകയും ചെയ്യാം, അതിന്റെ ഒരു ഇതുണ്ട്. എന്നാലും സർവീസ് എങ്ങനെയുണ്ടെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം സർവീസിന് വന്നപ്പോ പേടി തോന്നിയില്ല. കാരണം എനിക്കൊരു 2000 താഴെ വന്നുള്ളൂ. ഇനിയിപ്പോ അടുത്ത പെയ്ഡ് സർവീസ് അതവൻ എന്നോട് പറഞ്ഞ ഒരു 3000 താഴെ വരുള്ളൂ എന്നോട് പറഞ്ഞേക്കുന്നു. അതെല്ലേ. അപ്പം വണ്ടി എടുത്തിട്ട് താങ്കൾ സന്തുഷ്ടനാണ്? സന്തുഷ്ടനാണ്. പക്ഷെ എനിക്ക് ഇതിനേക്കാളും നെക്സ്റ്റ് അപ്ഡേറ്റ് 700 പോകാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ വേറെ ഒരു വണ്ടിയിലേക്ക് തോന്നുന്നില്ല, മഹേന്ദ്ര തന്നെ നിൽക്കാനോ ഇപ്പൊ തോന്നുന്നു. ഇത് സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ കാണുന്ന വ്യൂവേഴ്സിനോട് XUV 300 റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും XUV 300 റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇച്ചിരി കൂടെ ബഡ്ജറ്റ് കൂടുതലുണ്ടെങ്കിൽ 700 എടുക്കാനേ ഞാൻ പറയുന്നുള്ളൂ. കാരണം വണ്ടി എപ്പോഴും ഒരു ഹരമാണ്. അപ്പം നമുക്ക് പിന്നീട് വേറൊരു വണ്ടി നമ്മുടെ മുന്നിൽ പോയി കഴിയുമ്പം ഒരു സങ്കടം തോന്നരുത്. ആ സങ്കടം തോന്നാതിരിക്കണമെങ്കിൽ 700 അപ്ഡേറ്റഡ് ആണെങ്കിൽ അവിടെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. മോനെ, നിന്റെ പേരെന്താടാ? ഇഷാൻ കെ പി. ഇഷാൻ കെ പി. ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു ബ്രോ. താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് അർബൻ ക്രൂസ്, ശരിക്കും പറഞ്ഞാൽ ടയോട്ടയുടെ വാഹനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ചോദിക്കേണ്ട. സാറിന് എങ്ങനെയാണ് തോന്നുന്നത്? ഒരു ഫാമിലി ആയിട്ട് കംഫർട്ട് ആണോ? ആ ഒരു രീതിയിലാണോ? കുഴപ്പമൊന്നുമില്ല. ഇപ്പം സർവീസ് ഒക്കെ കഴിഞ്ഞോ? എങ്ങനെയാണ് സർവീസ് കോസ്റ്റുകളൊക്കെ കൂടുതലാണോ അതെയോ? കുറവാണ്. എത്ര വരുന്നുണ്ടായിരിക്കും? ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ എത്ര സർവീസ് കഴിഞ്ഞു? സെക്കൻഡ് സർവീസ് കഴിഞ്ഞു. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിലവിൽ? 6500 കിലോമീറ്റർ ഓടി അല്ലേ. എത്ര രൂപ കോസ്റ്റ് വരുന്നുണ്ട്? സർവീസ് കോസ്റ്റ് വന്നിട്ടില്ല. വന്നിട്ടില്ല. ആ ഓക്കെ, അപ്പം ഞാൻ ചോദിച്ചോട്ടെ, മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? ഇപ്പം വന്ന 15 ഉള്ളൂ. 18 പറയുന്നു, 10,000 കഴിഞ്ഞാൽ കിട്ടുള്ളൂ പറയുന്നു. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത് അല്ലേ.
ഓക്കെ 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 അപ്പം നമുക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ ഇപ്പൊ ഈ ഒരു വാഹനത്തെ കുറിച്ച് പറയുമ്പോൾ? മൈലേജ് ഇപ്പം കുറവാണ്, 10,000 കഴിയുമ്പോൾ കൂട്ടും. എത്രയാണ് കിട്ടുന്നതെന്ന് പറയണേ? 11 അത്ര കിട്ടുന്നുള്ളു അല്ലേ? എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടല്ലേ? ഓ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പം ടയോട്ടയുടെ അർബൻ ക്രൂസറാണ്. അപ്പം ശരിക്കും ആൾക്കാർക്ക് റെക്കമെൻഡേഷൻ ആണ് കൊടുക്കുന്നത്. താങ്ക് യു. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നതുവരെ ജയ് ഹിന്ദ്.